പോഡ്കാസ്റ്റ് നിർത്തി, അതായത് നമ്മള് തമ്മിൽ കുറച്ച് സെറ്റ് ആവുന്നില്ല, വൈബ് സെറ്റ് ആവുന്നില്ല. കാർത്തിക് സൂര്യ ഫ്രണ്ട്സ് ഇന്റലക്ട് പോഡ്കാസ്റ്റ്. കാർത്തിക് സൂര്യയ്ക്ക് ആ വ്ളോഗിംഗ് ചാനൽ അല്ലാണ്ട് ഇന്റലക്ട് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ചാനലും കൂടി ഉണ്ട്. എന്റെ കറക്റ്റ് പ്രൊണൗൺസേഷൻ എനിക്ക് അറിയത്തില്ല, ഇനി ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എന്നെ പൊങ്കാലിടാൻ പറ്റരുത്. അപ്പം അതുപോലത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലില് നാല് പേരാണ് മൊത്തം ഉണ്ടായിരുന്നത്. ഒന്ന് കാർത്തിക് സൂര്യ, ഒന്ന് അഖിൽ ദാസ്, ഒന്ന് വിനു, പിന്നെ ഒന്ന് ശ്രീകാന്ത്. ഇവര് നാല് പേരും, അതായത് കാർത്തിക് സൂര്യയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇവര് മൂന്ന് പേരും പിന്നെ കാർത്തിക് സൂര്യയുടെ കൂടി നാല് പേരാണ് ഈ ചാനലില് ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത്. അതായത് കാർത്തിക് സൂര്യയുടെ തന്നെ ആയിരുന്നു ചാനല്. സ്റ്റുഡിയോയും മൈക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം കാർത്തിക് സൂര്യയാണ്. ഇവരവിടുത്തെ ഇവരും മൂന്ന് പേര് ശ്രീകാന്ത്, വിനു, അഖിൽ ദാസ് ഇവര് മൂന്ന് പേര് ഹോസ്റ്റസ് ആയിരുന്നു. അവരുടെ ചാനലിൽ നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഇവർ ഈ പോഡ്കാസ്റ്റ് നടത്തുന്ന ഒരേ തരം വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ള പോഡ്കാസ്റ്റ് നടത്തുമായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസിനെ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇന്റർവ്യൂസ് നടത്തി നല്ല സൂപ്പർ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഏകദേശം മൂന്ന് വർഷത്തോളം ആ ചാനൽ റൺ ചെയ്തു. കാർത്തിക് സൂര്യ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു, ഇടയ്ക്ക് ഇവർ മാത്രം വീഡിയോസ് ഇടുമായിരുന്നു. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഒരിടയോട് കൂടി വന്നപ്പോൾ അതിന്റെ വ്യൂസ് ഒക്കെ കുറഞ്ഞു വന്നു. പിന്നെ നമ്മൾ നോർത്തെന്താ ഇവർ വീഡിയോസ് ഒന്നും അത്യാവശ്യം നല്ല വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ള എന്താണ് ഇവർ വീഡിയോസും ചെയ്യാത്തതെന്ന് വെച്ച് നോക്കിയിരുന്നപ്പം ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് ആ ചാനലിന്റെ പോഡ്കാസ്റ്റ് ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബില് ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ മൂന്ന് വർഷത്തോളമായി ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 400+ എപ്പിസോഡ്സ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ഒരുമിച്ച് കരഞ്ഞു, ഒരുമിച്ച് ചിരിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ചാനൽ അങ്ങ് പൂട്ടിക്കെട്ടുക, നിർത്തുകയാണ്. ഇനി മുതൽ പോഡ്കാസ്റ്റ് ചാനലിൽ ഒരു വീഡിയോസും ഇടുന്നതായിരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ എല്ലാവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് ആ ചാനൽ അങ്ങ് നിന്നുപോയി. കാർത്തിക് സൂര്യയുടെ വ്ളോഗിംഗ് ചാനൽ ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഈ പോഡ്കാസ്റ്റ് ചാനല് അങ്ങ് നിർത്തിക്കളഞ്ഞു. അപ്പം എല്ലാവരുടെയും സംശയമായിരുന്നു, നമുക്ക് എല്ലാവരുടെയും സംശയമായിരുന്നു, എന്തുകൊണ്ട് നിർത്തി, ഇവർ എന്തിനാണ് നിർത്തിയത് എന്ന് എല്ലാവരുടെയും തന്നെ സംശയമായിരുന്നു. അതിനുശേഷം കാർത്തിക് സൂര്യയുടെ വ്ളോഗ്സിലൊന്നും ഈ ഫ്രണ്ട്സിനെയും കാണാനില്ല. അപ്പം എല്ലാവർക്കും പല പല റൂമേഴ്സ് ഒക്കെ വന്നു, ഇവർ തമ്മിൽ തമ്മി തല്ലി പിരിഞ്ഞു എന്നുള്ള പല പല റൂമേഴ്സ് വന്നു. കാർത്തിക് സൂര്യയും ഇവർ ഫ്രണ്ട്സും ആരും അതിന് പ്രതികരിച്ചിട്ടില്ല, എന്താ കാര്യം എന്നുള്ള കാര്യം പ്രതികരിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയണം, ഇത്രയും നല്ലൊരു ചാനൽ ഇവർ എന്തുകൊണ്ട് പെട്ടെന്ന് ഇട്ടേച്ച് പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. ഇവർ അഖിലാണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും മിനു ആണെങ്കിലും ഇൻസ്റ്റയിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റോറീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നിർത്തുകയാണ്, ഞങ്ങളോട് ഇറങ്ങി പോരുകയാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റോറീസ് ഒക്കെ ഇട്ടു. പക്ഷെ ആർക്കും അറിയില്ല എന്താണ് കാരണം ഇവർ പെട്ടെന്ന് എന്തുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ റൺ ചെയ്ത് പോയിരുന്ന ഒരു പോഡ്കാസ്റ്റ് ചാനൽ നിർത്തിയിട്ട്, ഇത്രയും ഏണിങ്സ് ഉണ്ടായിരുന്ന ഒരു പോഡ്കാസ്റ്റ് ചാനൽ നിർത്തിയിട്ട് ഇവരെന്താണ് കാണിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും തന്നെ സംശയം ഉണ്ടായിരുന്നു. ഈ സംശയത്തിന്റെ കുറച്ച് ഭാഗം മാറിയത് കഴിഞ്ഞ ദിവസം ഈ അഖിൽ ദാസ്, വിനു, ശ്രീകാന്ത് ഇവർക്ക് ഇവരുടെ ഫ്രണ്ട്സിൽ വേറെ കുറച്ച് കൂട്ടുകാരും കൂടി ഉണ്ട്, ഇവർക്ക് എല്ലാവരും കൂടി ഒരു ചാനലുണ്ട്, ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന് പറയുന്ന വേറൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ആ ചാനലിന്റെ ലൈവിൽ കുറെ ആളുകൾ വന്ന് കമന്റ് ഇട്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് പോഡ്കാസ്റ്റ് നിർത്തി, എന്താണ് നിങ്ങൾ പെട്ടെന്ന് നിർത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൽ അവർ ചെറിയ ചെറിയ ഹിൻസ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പോഡ്കാസ്റ്റ് ചാനൽ ഇവർ നിർത്താനുള്ള കാരണം. അവിടുന്ന് ഇറങ്ങിപ്പോരാനുള്ള കാരണം കാർത്തിക് സൂര്യ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല, കമന്റ്സിനൊന്നും റിപ്ലൈയും കൊടുത്തില്ല. പക്ഷെ ഇവരെ ആ ലൈവിൽ വന്ന കുറച്ച് കമന്റ്സിന് അവിടെ ഇവിടെയും ഒന്നും തട്ടാതെ കുറച്ച് റിപ്ലൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കേട്ടുനോക്കാം അവർ പറഞ്ഞ റിപ്ലൈ എന്താണെന്ന് ഒന്ന് കേട്ടുനോക്കാം. പോഡ്കാസ്റ്റ് നിർത്തി, അതായത് നമ്മൾ തമ്മില് കുറച്ച് സെറ്റ് ആവുന്നില്ല, വൈബ് സെറ്റ് ആവുന്നില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം അതെന്ന് പറയാം, ഒത്തു പോവാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോ സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തി, പാട്ട് നിർത്തി പറഞ്ഞത് പറയണ്ട. അത് തന്നെ എല്ലാരും നമുക്ക് ആ ഒരു ഇതാണ് കിട്ടിയത്, അത് പെട്ടെന്ന് ഓർമ്മ വരും. യെസ്, അപ്പൊ നിങ്ങക്ക് അതിനെ പറ്റിട്ട് ഒരു ഇത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു, പറയാനുള്ള ഒരു ഇതില്ല. പിന്നീട് നിങ്ങൾ ചിലപ്പോ പറഞ്ഞെന്ന് വരാം, ചിലപ്പോ നമ്മള് പോഡ്കാസ്റ്റ് തുടങ്ങണമെങ്കിൽ അത് നമുക്ക് പറയാം. ഒരു പോഡ്കാസ്റ്റ് നിർത്താനുള്ള കാരണം അഭിപ്രായ ഭിന്നതകളാണ്. ഇപ്പൊ ഇവരെന്തായാലും മൂന്ന് പേര് ഒരുമിച്ചുണ്ട്, അപ്പൊ വേറൊരാളാരായിരുന്നു
കാർത്തിക് സൂര്യ. അപ്പൊ കാർത്തിക് സൂര്യയുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ കാരണം സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുക എന്നുള്ള ഒരു ചൊല്ലിന്റെ പേരിൽ അവർ നിർത്തി, തമ്മിൽ തല്ലണം നിന്നില്ല, അവർ തമ്മിൽ പറഞ്ഞ് ക്ലോസ് ചെയ്തു, ഞങ്ങൾ തമ്മിൽ തമ്മിൽ തല്ലണമൊന്നുമില്ല, നിങ്ങൾ ഈ പരിപാടി നമ്മൾ നിർത്തുകയാണ്, പോഡ്കാസ്റ്റ് ചാനലിൽ നമ്മൾ പൂട്ടിക്കെട്ടുകയാണെന്ന് പറഞ്ഞ് പൂട്ടിക്കെട്ടി കാർത്തിക് സൂര്യ വ്ലോഗ്സുമായിട്ട് ഒരു സൈഡിൽ കൂടി പോകുന്നു. ഇവർ ഇവരുടെ ചാനൽസ് ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന് പറയുന്ന ചാനലുമായിട്ട് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ആയിട്ട് പോകുന്നു. അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട്, നല്ലൊരു ചാനലാണ്, നല്ലൊരു സാധനം കണ്ടിരിക്കുകയാണ്. ഇവരുടെ ഇടയ്ക്ക് ഇവരുടെ കോമഡിയൊക്കെ ഉണ്ട്. അപ്പം ഇവർ ആ ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പം ഇതിൽ മൊത്തം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായ ഭിന്നതകൾ. അഭിപ്രായ ഭിന്നതകൾ രണ്ടാളുകൾ എവിടെ ചേരുന്നു അവിടെ അഭിപ്രായ ഭിന്നതകൾ ഉറപ്പായിട്ടുണ്ടാകും. എൻ്റെ ഒരു അഭിപ്രായം അല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കണം എന്നില്ല കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കണം എന്നില്ല എൻ്റെ പാർട്ട്ണർക്കുള്ളത്, എൻ്റെ അച്ഛനുള്ളത്, എൻ്റെ അമ്മയ്ക്കുള്ളത്. നമുക്ക് എല്ലാവർക്കും വിഭിന്നമായിട്ടുള്ള എന്താ പറയുക കാഴ്ചപ്പാടുകളാണുള്ളത്. സോ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാം. അത് ചിലപ്പോൾ സോർട്ട് ചെയ്ത് ഇനി ചിലപ്പോൾ ഇവർ ആ ചാനൽ വീണ്ടും അപ്പ് ചെയ്തേക്കാം, അല്ലെങ്കിൽ വേറൊരു ചാനൽ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് കാരണങ്ങൾ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, എങ്കിലും ഞങ്ങൾ പറയുന്നത് അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ ഞങ്ങൾ പിരിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പിന്നോട് കടിച്ചു പൊങ്ങി നിൽക്കേണ്ട കാര്യമില്ല, ഒരിക്കലും ചിലപ്പോൾ അത് പാച്ചായി പോവില്ലായിരിക്കാം, പാച്ചായി വരണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ചാനലായത്, അത്രയും നല്ലൊരു ടീമായിരുന്നു ഇവർ. 10-23 വർഷത്തെ പരിചയമുണ്ട് ഇവർ തമ്മിൽ പരസ്പരം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ 23 വർഷത്തെ പരിചയമുള്ള ഇവര് പിരിയണമെങ്കിൽ അതിലൊരു ഡെപ്തായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ഒരു കാരണം ഉണ്ടായിരിക്കണമെന്നാണ് തോന്നുന്നത്. അത്രയും വലിയൊരു അഭിപ്രായ ഭിന്നതകൾ അതിനകത്ത് ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് കാർത്തിക് സൂര്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയണം എന്തുകൊണ്ട് നിങ്ങൾ നിർത്തി, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും തുടങ്ങും. എല്ലാവർക്കും വേണ്ടൊരു കാര്യമാണ്, ഒന്നെങ്കിൽ വീണ്ടും തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിർത്തി എന്നുള്ള കറക്റ്റ് കാര്യം പറയാം. അതുകൊണ്ടാണ് ഇവർ ഒരു ലൈവ് ഇട്ടപ്പോൾ അടുത്ത് ഏറ്റവും കൂടുതൽ വന്നൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഡ്കാസ്റ്റ് നിങ്ങൾ എന്തുകൊണ്ട് നിർത്തി, എന്തുകൊണ്ട് നിർത്തി, എന്തുകൊണ്ട് നിർത്തി എന്നാണ്. അപ്പം ഒരു കുറച്ച് കാര്യങ്ങളും കൂടി ഇവർ ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഈ ലൈവിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, വലിയ ലോങ് ലൈവ് ആയിരുന്നു, പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇവർ ഇത് നിർത്തി എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യം ഒരു പറയുന്നില്ലെങ്കിൽ കുറച്ച് പോർഷൻ കൂടി ഇതിൻ്റെ അവസാനം അഖില് പറയുന്നുണ്ട്, അങ്ങോട്ട് ഒന്ന് കേട്ടോ. പോഡ്കാസ്റ്റ് എന്താ നിർത്തിയത്? പോഡ്കാസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു, പോഡ്കാസ്റ്റ് നിർത്തിയത് അഭിപ്രായ വ്യത്യാസവും പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദവും. പാട്ട് ഇത് സ്വരം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്താമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. നമ്മളത് പിന്നെ പോഡ്കാസ്റ്റില് ഇത്രയും നമുക്ക് റിസപ്ഷൻ, പോഡ്കാസ്റ്റിൽ നമ്മള് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഇത്രയും നമുക്ക് റിസപ്ഷൻ കണ്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. കുറെ മെസ്സേജ് ഭയങ്കര താങ്ക്സ്, താങ്ക് യു ഗൈസ്. നമുക്ക് അറിഞ്ഞൂടാ ശരിയാണ്, അവരുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സിന്റെ സംസാരിക്കുമ്പോഴാണ് കുറെ പേര് മെസ്സേജ് ചോദിച്ചായിരുന്നു. താങ്ക്സ്. നമ്മൾ വിചാരിച്ചാൽ വെറുത്തിരിക്കും, പക്ഷെ അങ്ങനെ അല്ല, കുറെ പേര് കേൾക്കാറുണ്ട്. നല്ല ഓഡിയൻസ്, നല്ല ഓഡിയൻസ് എന്ന് പറഞ്ഞ ഇപ്പം നമ്മള് വെറുതെ ഇങ്ങനെ ഫാൻസ് ലൈക്ക് അടിക്കുക അങ്ങനത്തെ ഓഡിയൻസ് അല്ല. നമ്മള് ലാസ്റ്റ് ഒക്കെ ആയപ്പോ നല്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവര് നല്ല നമ്മളെ വിമർശിക്കും, അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഓഡിയൻസ് ആയിരുന്നു. ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു, നല്ല ഫീഡ്ബാക്സ് തരുമായിരുന്നു. ഇപ്പം ഗസ്റ്റ് ആയാലും വേറൊരു ചാനലില് എടുക്കുമ്പം ഈ നല്ലോണം സൈബർ അറ്റാക്ക് ഒക്കെ വരുമെങ്കിൽ നമ്മളെ പോഡ്കാസ്റ്റിൽ വരുമ്പോ അവർക്ക് അത്ര ഓഡിയൻസ് നല്ല ഓഡിയൻസ് കേൾക്കും അവരത്. എനിക്ക് തോന്നുന്നു ആ ഒരു 3 വർഷത്തിനിടയ്ക്ക് നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മളുടെ പല ഐഡിയകളും. അപ്പൊ ഇവരിവിടെയും പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് നിർത്തി സ്വരം നന്നായപ്പോ പാട്ട് നിർത്തി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്താ കാര്യം എന്നൊന്നും പറയുന്നത്, 3 വർഷം കൊണ്ട് അവർ ഒരുപാട് അറിയുന്ന ഫേസായി മാറി. അതിനൊക്കെ കാർത്തിക് സൂര്യ ഒരു വലിയൊരു കാരണമായിട്ടുണ്ട്. എങ്ങനെ പറയാ കടന്ന് ഇവരെ വ്ലോഗിലോട്ട് കൊണ്ടുവന്നു, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ചാനലിലോട്ട് കൊണ്ടുവന്നു, ഒരുപാട് അറിയപ്പെടുന്ന ഒരു രീതിയിലൂടെ കൊണ്ടുവന്നു കാർത്തിക് സൂര്യ തന്നെയാണ്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് അവർ നിർത്തി. അത് തന്നെയാണ് ഒരു എന്താ പറയുക തമ്മിത്തല്ലിലോട്ട് പോകുന്നതിനേക്കാളും നല്ലത് അവിടെ വെച്ച് നിർത്തിയതാണെന്ന് എനിക്കും തോന്നുന്നു. പക്ഷേ എന്താണ് കറക്റ്റ് കാര്യമെന്ന് നമ്മൾ അറിയില്ല. നമുക്ക് ഒരുപാട് ചെയ്യാൻ പോകേണ്ട കാര്യവും ഇല്ല. അവർ തമ്മിൽ ചിലപ്പോൾ ഇനി പാച്ചപ്പ് ആകുമായിരിക്കാം. കുറച്ച് ആളുകൾക്ക് ശേഷം എല്ലാം എന്താ പറയുക കാലം എന്ന് പറയുന്ന എല്ലാ മുറിവുകളും ഉണക്കുന്ന ഒരു സംഭവമാണല്ലോ. അതുകൊണ്ട് ആ ഒരു ഇതൊക്കെ മാറിയിട്ട് ഇവർ ഒരുമിച്ച് വരും. ചിലപ്പോൾ ഇനിയും ചാനലില് പോഡ്കാസ്റ്റ് ചാനലിൽ അവർ അപ്പ് ചെയ്ത് കൊണ്ടുവരും ഇതൊക്കെ നമുക്ക് തോന്നുന്നു. പനിയാ, ഭയങ്കര ജലദോഷം, അതുകൊണ്ടാണ് അപ്പം അപ്പ് ചെയ്ത് കൊണ്ടുവരുമെന്നൊക്കെ നമുക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരു നല്ലൊരു ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ കാർത്തിക് സൂര്യക്കെതിരെ ഇത് മാത്രമല്ല, ഇതിന് മുമ്പും ഒരുപാട് ഇതൊക്കെ വന്നിട്ടുണ്ട്. FRK വ്ളോഗ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ കാർത്തിക് സൂര്യ എന്ന് പറയുന്ന അത്ര നല്ലവനല്ല, കൂട്ടുകാർക്കൊന്നും വാല്യൂ കൊടുക്കുന്ന ഒരാളല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റിലേഷനുള്ളപ്പം വേറെ റിലേഷൻ്റെ പുറകെ പോയി എന്നൊക്കെ പറഞ്ഞ FRK വ്ളോഗ്സ് കുറച്ചാൾ മുമ്പ് ഇട്ട വീഡിയോ ഒക്കെ എല്ലാവർക്കും നല്ല ഒരുപാട് ഇതിലോട്ടൊക്കെ വന്നതാണ്. അതിനും കാർത്തിക് സൂര്യ പ്രതികരിച്ചിട്ടൊന്നുമില്ല. അതിനുശേഷം കാർത്തിക് സൂര്യക്ക്
ശരിക്കും ബ്രേക്കപ്പ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ കാർത്തിക് സൂര്യയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഷസാം, ശരണ്യ അതേപോലുള്ള ആളുകളൊക്കെയാണ് ഇപ്പം ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഇപ്പൊ അവന് ഒരുപാട് താഴെക്കിടയിലുള്ള ആളുകളെയൊന്നും വേണ്ട, ഹൈ ലെവലിലുള്ള ആളുകളെയൊക്കെ മതി. ഒന്നും നമുക്കറിയില്ല കാര്യങ്ങളൊന്നും, എന്താണ് സംഭവിച്ചത് ഇവർക്കിടയിൽ സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല. ഒരു പ്രാവശ്യം ഞാൻ കാർത്തിക് സൂര്യ മറ്റേ ആലപ്പുഴയിലും മൈജിയിൽ ഫോൺ എടുക്കാൻ വന്നപ്പോൾ കാണാൻ പോയിരുന്നു. ഈ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ശരണ്യൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നു, ഇവർ അഖിൽദാസൊക്കെ ഉണ്ടായിരുന്നു, അഖിൽദാസൻ ജി മറ്റേ താറൊക്കെ ഉണ്ടായിരുന്നു, താർ ജീപ്പൊക്കെ എടുത്ത ആ സമയത്തൊക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും അറിയില്ല, ഇത്രയും നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു, നല്ലൊരു ഗ്യാങ് ആയിരുന്നു, എന്ത് പറ്റിയെന്നൊന്നും നമുക്കറിയില്ല. ഒരു പറയുന്ന അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി, ഒരിക്കലും പാച്ചപ്പ് ആവില്ല, അതുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു നിർത്തി പോന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് പാച്ചപ്പ് ആവട്ടെ, ഇവരുടെ ഫ്രണ്ട്സ് ബോണ്ട് വീണ്ടും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് നിർത്താം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ ചാനൽ നിർത്തിയതിന് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.